സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തെക്കൻ ജില്ലകൾ പ്രളയഭീതിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ഇടുക്കി. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ താഴ്ന്ന പല പ്രദേശങ്ങളും പ്രളയഭീതിയിലാണ്. ഇടുക്കിയിൽ രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. പമ്പ അണക്കെട്ടിന്റെ ഷട്ടർ ഉയർത്തി. പമ്പാ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇടുക്കിയിൽ ശനിയാഴ്ചയും റെഡ് അലേർട്ട് തുടരും. വടക്കൻ ജില്ലകളിലും വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച എറണാകുളത്ത് ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരിക്കയം പവർഹൌസിൽ വൈദ്യുതി ഉൽപാദനം ഉയർത്തിയതിനാൽ മണിയാർ ഡാമിലെ ജലനിരപ്പ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഡാം ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി. സെക്കൻഡിൽ 6.6 m³ ജലമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ഇതുമൂലം കക്കാടാറിൽ വെള്ളമുയരാൻ സാധ്യത ഉള്ളതിനാൽ നദിയുടെ ഇരുകരയിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. പമ്പാ നദിയിലും ഇതുമൂലം പരമാവധി 10 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും 2018 പ്രളയത്തിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രധാനപ്പെട്ട രേഖകളും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമായ വസ്തുക്കൾ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുകയും മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കാൻ തയ്യാറാവുകയും വേണമെന്ന് അവർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ജൂലൈ 22 വരെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനത്തതോടെ ഡാമുകളിലെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങി. പമ്പ, കക്കി, ശബരിഗിരി എന്നീ പ്രധാന ഡാമുകളിലെ നിലവിലെ സംഭരണം പരമാവധി സംഭരണശേഷിയുടെ 24% മാത്രമേ ഉള്ളൂ. എന്നാൽ ചെറിയ സംഭരണശേഷിയുള്ള ചെറുകിട ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുമുണ്ട്. റാന്നി താലൂക്കിലെ നാറാണംമുടി, വെച്ചുചിറ പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ തടയണയിൽ വെള്ളം കവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുറുമ്പൻമുഴി കോളനിയിലേക്ക് പോകുന്ന കോസ്വേ വെള്ളം കയറുന്നത് പതിവുള്ളതാണ്. ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോളനി നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പഞ്ചായത്ത് അധികൃതർക്കും ഫയർഫോഴ്സിനും ആവശ്യമെങ്കിൽ കോളനി നിവാസികളെ ക്യാമ്പിലേക്ക് മാറ്റാനുമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കടൽക്ഷോഭം ശക്തമാണ്. ആലപ്പാട് കടൽ 50 മീറ്ററോളം കരയിലേക്ക് കയറിയിട്ടുണ്ട്. പുനരധിവാസം ആവശ്യപ്പെട്ട് തീരവാസികൾ റോഡ് ഉപരോധിച്ചു. മലപ്പുറത്ത് പൊന്നാനി മുതൽ കാപ്പിരക്കാട് വരെയുള്ള തീരത്തും വീടുകളിൽ വെള്ളം കയറി. കൊച്ചിയിൽ ചെല്ലാനും കമ്പനിപ്പടി ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നീണ്ട കരയിൽ നിന്നോ മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലെ 3 പേരെ കാണാതായി. കന്യാകുമാരി നീരൂർ സ്വദേശികളെയാണ് കാണാതായത്. വള്ളത്തിലുണ്ടായിരുന്ന സ്റ്റാൻലി, നിക്കോളാസ് എന്നിവർ രക്ഷപ്പെട്ടു. സ്റ്റാൻലിയുടെ ഉടമസ്ഥതയുള്ളതാണ് തദേവുസ് മാതാവള്ളം. നീണ്ടകര ഹാർബറിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോയത്. കടലിൽ വെച്ച് കാറ്റിൽപ്പെട്ട് മറയുകയായിരുന്നു. ആലപ്പുഴ ചെറിയ അഴിക്കൽ തീരങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. വിഴിഞ്ഞത്തു നിന്നു കാണാതായ 4 പേരെ കണ്ടെത്താനായില്ല. തിരച്ചിലിനായി നേവിയുടെ സഹായം തേടുമെന്ന് അധികൃതർ അറിയിച്ചു. വാഗമൺ തീക്കോഴി റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകൾക്കു ശേഷം മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയം ഈരാറ്റുപേട്ട മേഖലയിലും കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. പമ്പയിൽ ജലനിരപ്പ് ഉയർന്ന മണൽപ്പുറത്തെ കടകളിൽ വെള്ളം കയറി. ശബരിമലയിലും കനത്ത മഴയാണ്. രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതിനാൽ രാത്രി സമയത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കുക. റോഡുകൾക്ക് കുറുകെയുള്ള ചെറിയ ചാലുകളിലൂടെ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നതിനാൽ ഇത്തരം ചാലുകളുടെ അരികിൽ വാഹനങ്ങൾ നിർത്തരുത്. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തോടുകളും പുഴയും മുറിച്ചു കടക്കരുത്. പുഴകളിലും ചാലുകളിലും വെള്ളക്കെട്ടിലും മഴയത്ത് ഇറങ്ങരുത്. പ്രത്യേകിച്ച് കുട്ടികൾ ഇറങ്ങുന്നില്ല എന്ന് മുതിർന്നവർ ഉറപ്പുവരുത്തണം. നദിയിൽ കുളിക്കുന്നതും തുണി നനയ്ക്കുന്നതും കളിക്കുന്നതും ഒഴിവാക്കുക. TVയിലും റേഡിയോയിലും വരുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ താലൂക്ക് ആഫീസുകളിലും 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. പൊതുജനങ്ങൾക്ക് താഴെ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. കളക്ട്രേറ്റ് 0468 23 22 515, 0468 222 2515. അതോടൊപ്പം ഒരു മൊബൈൽ നമ്പറുമുണ്ട്, 8077880 8915. താലൂക്ക് ഓഫീസ് തിരുവല്ല 0469 260 1303. കോഴഞ്ചേരി 0468 222 221. മല്ലപ്പള്ളി 0469 2682 293. അടൂർ 0473422 4286.
റാന്നി 04735227442, കോന്നി 04682240087. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.